സോഷ്യൽ മീഡിയയിൽ സ്ഥിരം ചർച്ചയാകുന്ന കുടുംബമാണ് നടി അഹാന കൃഷ്ണയുടേത്. അച്ഛൻ കൃഷ്ണകുമാർ നടനെന്നതിന് പുറമെ ഇപ്പോൾ രാഷ്ട്രീയത്തിലും വളരെ സജീവമാണ്. അമ്മ സിന്ധു കൃഷ്ണ അവതാരകയായും തിളങ്ങിയിട്ടുണ്ട്. സഹോദരിമാരായ ദിയ, ഇഷാനി, ഹൻസിക എന്നിവർ യൂട്യൂബ് ചാനലിലൂടെ ശ്രദ്ധ നേടിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. അഹാനയ്ക്ക് സിനിമാ സ്വപ്നങ്ങളാണ് ഉള്ളതെങ്കിലും സഹോദരിമാർ ഇതിലേക്കല്ല കൂടുതലും ശ്രദ്ധ നൽകുന്നത്. എന്നാൽ അഹാനയുടെ സഹോദരിമാരായ ഇഷാനിയും ഹൻസികയും സിനിമകൾ ചെറിയ വേഷം ചെയ്തിട്ടുമുണ്ട്. അതേസമയം തന്നെ സിനിമാ അഭിനയത്തെപ്പറ്റി അഹാനയുടെ ഇളയ സഹോദരി ദിയയ്ക്ക് പറയുവാനുള്ളത് മറ്റൊന്നായിരുന്നു. നല്ല അവസരങ്ങൾക്കായി കാത്തിരുന്ന ഒരു സമയമുണ്ടെന്നും എന്നാൽ സിനിമയല്ല ജീവിതമെന്ന് പിന്നീട് താൻ മനസ്സിലാക്കിയെന്നും അടുത്തിടെ ദിയ കൃഷ്ണ ഒരു അഭിമുഖത്തിൽ തുറന്നു പറയുകയുണ്ടായി. 4 സഹോദരിമാരുടെയും യൂട്യൂബ് ചാനലുകൾ വിലയിരുത്തിക്കൊണ്ട് കാഴ്ചക്കാർ പല നിഗമനങ്ങളിൽ എത്താറുമുണ്ട്. സഹോദരിമാരിൽ പലർക്കും പല സ്വപ്നങ്ങളാണെന്ന് അഹാന കുടുംബത്തിന്റെ ആരാധകർ ഒന്നടങ്കം പറയും. അഹാന സിനിമയിലേക്ക് ശ്രദ്ധ കൊടുക്കുമ്പോൾ അനുജത്തി ദിയ കൃഷ്ണയാകട്ടെ തന്റെ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുവാനുള്ള മുന്നൊരുക്കത്തിൽ കൂടിയാണ്. ഇപ്പോൾ ഈ വർഷമോ തൊട്ടടുത്ത വർഷമോ വിവാഹം ഉണ്ടാകുമെന്നാണ് ദിയ കൃഷ്ണ പറഞ്ഞത്. അശ്വിൻ ഗണേഷ് എന്നാണ് ദിയയുടെ കാമുകന്റെ പേര്. ദിയയും അഹാനയും തമ്മിൽ സ്വരച്ചേർച്ചയിലല്ല എന്ന് നേരത്തെയൊക്കെ പലതവണ ഗോസിപ്പുകളൊക്കെ വന്നിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള അകൽച്ച ഇവരുടെ വീഡിയോകളിൽ പ്രകടമാണെന്നായിരുന്നു ചിലരുടെ വാദം. ഇതിന് ചില ഉദാഹരണങ്ങളും ചൂണ്ടിക്കാണിക്കപ്പെടുകയുണ്ടായി. അടുത്തിടെ നൽകിയ ഒരു അഭിമുഖത്തിൽ കുടുംബവുമായുള്ള അടുപ്പത്തെക്കുറിച്ചൊക്കെ ദിയ കൃഷ്ണ തുറന്നു സംസാരിക്കുകയുണ്ടായി. വീട്ടുകാരുടെ അത്ര അടുപ്പം കാണിക്കാത്ത ഒരാളാണ് താനെന്നാണ് ദിയ കൃഷ്ണ പറഞ്ഞത്. സ്വന്തം ജീവിതത്തിലെ കാര്യങ്ങൾ നോക്കുന്നു, എന്നാൽ തന്റെ വീട്ടുകാരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തനിക്ക് സഹിക്കില്ല. അടുത്തിടെ കൃഷ്ണകുമാറിന്റെ പേരിൽ ചില വിവാദ പരാമർശങ്ങളും അധിക്ഷേപങ്ങളും ഒക്കെ വന്നപ്പോൾ അച്ഛനു വേണ്ടി സോഷ്യൽ മീഡിയയിൽ സംസാരിച്ചതിന് കാരണം ഇതാണെന്നും ദിയ കൃഷ്ണ വ്യക്തമാക്കുന്നു. കുടുംബവുമായുള്ള അടുപ്പത്തെക്കുറിച്ച് മുമ്പൊരിക്കൽ അഹാന കൃഷ്ണയും തുറന്ന് സംസാരിച്ചിട്ടുണ്ട്. വീട്ടുകാരുമായി വഴക്കുണ്ടാക്കാറുണ്ടെന്ന് അഹാന കൃഷ്ണ അന്ന് തുറന്നു പറഞ്ഞിരുന്നു. എല്ലാവരുമായിട്ട് അടിയുണ്ടാകാറുണ്ട്. നമ്മളെല്ലാവരും വ്യക്തികളാണല്ലോ, അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ വരും. അടി ഇപ്പോൾ ആകാറില്ല, കാരണം അത് റിസ്ക് ആണ്. എല്ലാവരും വലുതായതുകൊണ്ടാണ്. ഇവരൊക്കെ കൊച്ചായിരിക്കുമ്പോൾ തട്ടുകൊടുത്ത് പോകാമായിരുന്നു. പക്ഷേ ഇപ്പോൾ വെർബലി അടിയും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ മിക്കപ്പോഴും ഉണ്ടാകാറുണ്ടെന്നും അഹാന പറയുന്നുണ്ട്. ഫാമിലിയുടെ പ്രത്യേകത തന്നെ അതാണെന്നാണ് അഹാനയുടെ വിലയിരുത്തൽ. എത്ര വൃത്തികെട്ട അടി നടന്നാലും നമുക്ക് പൊടി തട്ടിയങ്ങ് മൂവ് ഓൺ ആകാൻ എളുപ്പമാണ്. കൂട്ടുകാരോടൊക്കെ ആണെങ്കിൽ ചെറിയൊരു ഒളിപ്പുണ്ടാകും പിന്നീട് മിണ്ടുവാൻ. പക്ഷേ കുടുംബത്തിൽ പൊടിതട്ടി മുന്നോട്ട് നടക്കുവാൻ കുറച്ചുകൂടി എളുപ്പമാണെന്നും അഹാന കൃഷ്ണ വ്യക്തമാക്കുന്നു. അതേസമയം തന്നെ അടി എന്ന ചിത്രമാണ് അഹാന നായികയായി എത്തിയ ഒടുവിലത്തെ സിനിമ. ഷൈൻഡോം ചാക്കോയ നായകനായ ഈ ചിത്രം മികച്ച വിജയം തന്നെ നേടിയെടുത്തിരുന്നു. കരിയറിൽ വലിയ ഇടവേളകൾ അഹാനയ്ക്ക് വന്നിട്ടുണ്ട്. നല്ല സിനിമകൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് കൂടിയാണ് താനെന്നാണ് അഹാന കൃഷ്ണ പറയുന്നത്. അടുത്തിടെ താരകുടുംബം വിവാദങ്ങളിൽ അകപ്പെടുകയുണ്ടായിരുന്നു. കൃഷ്ണകുമാർ ജാതീയ പരാമർശം നടത്തിയെന്നായിരുന്നു ആരോപണം. ഒന്നിലേറെ ഇൻഫ്ലുവൻസർമാർ കുടുംബത്തിനെതിരെ രംഗത്ത് വന്നതോടെ അഹാന കൃഷ്ണയും അച്ഛനെതിരെ പറഞ്ഞവർക്കെതിരെ പ്രതികരിച്ച് രംഗത്ത് വന്നിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.